എല്ലാ മാനി പ്രേക്ഷകർക്കും ലേഡീസ് ഒലി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ സന്തുഷ്ടകരമായ ക്രിസ്തീയ കുടുംബജീവിതം എങ്ങനെ നയിക്കാൻ സാധിക്കും. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാൻ സോഷ്യൽ വർക്കറും കൗൺസിലറും അതുപോലെ തന്നെ ബൈബിൾ കോളേജ് അധ്യാപികയും കൂടെ ആയ മിസ്സസ് ഗിരിജ സാം നമ്മളോടുകൂടെയുണ്ട്. നമുക്ക് മാമിനെ വെൽക്കം ചെയ്യാം. വെൽക്കം മാം. താങ്ക് യു മാം. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു സന്തുഷ്ടകരമായ ക്രിസ്തീയ കുടുംബജീവിതം എങ്ങനെ നയിക്കാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ അത് കണ്ടതിന് ശേഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാൽ അവരുടെ സംശയങ്ങൾ നമ്മളോട് ചോദിച്ചറിയാമെന്ന്. അതിനുശേഷം നമുക്ക് ധാരാളം കത്തുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ കത്തുകൾ വായിച്ചാലോ? അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെറ്റർ വായിക്കുന്നു. ഹായ് ലേഡി സുളി, നിങ്ങളുടെ പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും നന്ദി ആദ്യമേ അറിയിക്കട്ടെ. ഈ പ്രോഗ്രാം വളരെ നന്നായി എന്നറിയിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കത്തിലേക്ക് കടക്കുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അവൾക്കിപ്പോൾ 25 വയസ്സുണ്ട്. ഞങ്ങൾ അവൾക്ക് ഒരു വർഷമായി വിവാഹം ആലോചിക്കുന്നു. പക്ഷേ അവൾക്ക് വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്. വിവാഹ ആലോചകളെ പറ്റി പറയുമ്പോഴേ എന്തിനാണ് വിവാഹം, അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിലാണ് അവൾ. മാതാപിതാക്കളായ ഞങ്ങൾക്കും പരിമിതികളുണ്ടല്ലോ. ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? മറുപടി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു അമ്മയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് മകൾക്ക് വേണ്ടി. എനിക്ക് തോന്നുന്നു അവർ കാണിച്ച മനസ്സിന് നമ്മൾ പ്രത്യേക അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഏതൊരു മാതാപിതാക്കൾക്കും ഉള്ള ഒരു പ്രശ്നമാണ്, 25 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഭീതിയാണ് വരുന്നത്. മക്കളെ കല്യാണം കഴിക്കുന്ന ഒരു ടൈമിൻ്റെ ഏറ്റവും വലിയൊരു ക്ലൈമാക്സിൽ വന്നിരിക്കുന്ന സമയം അതായിരിക്കും ആ മാതാവ് അങ്ങനെ എഴുതിയത്. നമ്മൾ തീർച്ചയായിട്ടും ഈ ലെറ്റർ എഴുതി അവരുടെ സംശയം നിവാരണം ചോദിച്ചത് തന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മകൾക്ക് 25 വയസ്സുണ്ട്, ഒരു വർഷമായിട്ട് അവർ വിവാഹം ആലോചിക്കുന്നു. എന്നാൽ ഇപ്പോഴേ വിവാഹം വേണ്ട, എന്തിനാണ് വിവാഹം എന്നുള്ളൊരു വാശിയിൽ തന്നെ ആ ഒരു നിലപാട് തന്നെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മാതാപിതാക്കളായ ഞങ്ങൾക്കും പരിമിതികളുണ്ടെന്ന്. അപ്പോൾ അവർക്ക് അവർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കാണും. ഇനി എന്താണ് തുടർന്നൊരു സ്റ്റെപ്പ് വെക്കേണ്ടത്, അല്ലെ എന്ത് എങ്ങനെ ആ കുഞ്ഞിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കാം, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? അവയർനെസ് പ്രോഗ്രാം അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനെപ്പറ്റി മാമിൻ്റെ അഭിപ്രായം എന്താ? വിവാഹം എന്ന് പറയുന്നത് മാന്യമായ ഒരു സ്ഥാപനമാണ്, ദൈവം കൽപ്പിച്ചതാണെന്ന് നാം പറഞ്ഞു. അതേപോലെ തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിവാഹിതയാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് ഏറ്റവും ജീവിതത്തിന് വളർച്ച നൽകുന്നതാണ്. അപ്പോൾ അവിവാഹിത എന്നുള്ള ഒരു പദം തന്നെ ഇബ്രായ ഭാഷയിൽ ഇല്ല, ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അതുപോലെ തന്നെ ആ കുട്ടിയെക്കുറിച്ച്, കുട്ടിയുടെ പ്രായം ഇപ്പോൾ വിവാഹത്തിൻ്റെ സമയമായി, ഇനി അവൾക്ക് എന്തെങ്കിലും ഇമോഷനോ എന്തെങ്കിലും ഭയമോ വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമോ എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനും എന്തുണ്ട്, ഒരു റെമഡിയുണ്ട്, ആൻസർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടീനെ എത്രയും വേഗം അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അമ്മ എന്നതിൽ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു കൗൺസിലറെ കൊണ്ട് സംസാരിപ്പിക്കുകയോ അല്ലെങ്കിൽ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുകൂടാതെ അവൾക്ക് എന്തെങ്കിലും വ്യക്തി വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കലി മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തുന്നതും അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമാണ് വിവാഹം കൊണ്ടുവരുന്നത്. നമ്മൾ എത്ര അതിനെക്കുറിച്ച് ആങ്സൈറ്റി ഉണ്ടായാലും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരു മാതാവെന്ന നിലയിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷിക്കാൻ വകയുണ്ട്. There is a hope. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആവേശത്തോടെ ഉത്സാഹത്തോടെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 23-24 വയസ്സാകുമ്പോഴേക്കും മാതാപിതാക്കളുടെ മനസ്സിലൊരു ആദ്യമായിരിക്കും എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒരു, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, പെൺകുട്ടികളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. ആ ഏൽപ്പിക്കുന്നിടം വരെ അവർക്കൊരു ആദ്യമായിരിക്കും. ഇപ്പം ഈ കുഞ്ഞിന് 25 വയസ്സുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കുട്ടിക്ക് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ പിള്ളേരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴേ വിവാഹത്തിൻ്റെ ആവശ്യം എന്തോ, എനിക്ക് തന്നെത്താൻ, എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ പറ്റും. അത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത കൂടുതലും ഭരിക്കുന്നത് തന്നെയല്ല, ഒരാൾക്ക് അടിമപ്പെടേണ്ടി വരുമോ മറ്റും. പിന്നെ ഭയമുണ്ട് പല കുട്ടികൾക്കും. വിവാഹത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഉള്ള തിക്താനുഭവങ്ങൾ പലതും കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്തിന് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഒരാളുടെ അടിയറ വെക്കുന്നു എന്നുള്ള ചിന്തയും ഒക്കെ മനുഷ്യൻ്റെ മനസ്സുകളിൽ ഇപ്പോൾ വളരെ നന്നാതും. ആളുകൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ പരസ്പരം
കോപ്പ് അപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവർ. എനിക്ക് തോന്നുന്നു ചിലപ്പം മാതാപിതാക്കളുടെ ലൈഫ് കണ്ടിട്ടാവാം, ഒരുപക്ഷെ ആവാം. മദ്യപാനാസക്തിയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു കൊള്ളുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി എന്താ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അവർക്ക് സെൽഫ് എസ്റ്റീം ഇല്ല. ഞാൻ വിജയിക്കുമ്പോൾ ഞാൻ സക്സസ് ആകുമോ എന്നുള്ള ഒരു ഭയം, ആ ഒരു ചിന്ത തന്നെ അവളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും അതിനെ ഒരു നല്ലൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അമ്മ എന്ന നിലയിൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ ഇതിനെക്കുറിച്ച് അതെ ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു കൗൺസിലറെ സമീപിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കൗൺസിലറിനെ സമീപിക്കുകയാണെങ്കിൽ ഏറ്റവും ഇവിടെ പറയുന്നുണ്ട് അവർക്കും പരിമിതി. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അവർ ഒരുപാട് സ്റ്റെപ്പ് വെച്ച് കാണും, അവർ പറഞ്ഞു കൊടുത്ത് കാണും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നല്ല കൗൺസിലറിനെ സമീപിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ക്ലാരിഫിക്കേഷൻ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കൂട്ടുകാരുടെ അനുഭവമായിരിക്കാം ആ ഭയത്തിലേക്ക്, എന്തെങ്കിലും അഫീർ ഉണ്ടോ എന്ന് അതും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതൊന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചിലർ തീരുമാനം എടുക്കും എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്, അതേ പ്രണയത്തിലുള്ള ആ ഫെയിലിയർ ആ അതവരെ ഇനി ഒരിക്കലും ഞാനൊരു വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക്. ഈ സാധാരണ ഫണ്ടമെന്റലിസ് ആകുക അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആകുക മറ്റു പല ഇതും പല കാര്യങ്ങളിലേക്ക് കുട്ടികൾ അതായത് ഇന്നത്തെ തലമുറ പോകാൻ കാരണം അവരുടെ ആ ഫസ്റ്റ് അഫെയർ ഒരുപക്ഷെ ഫെയിലിയറായി കാണും. അപ്പം തന്നെ കാർഡടച്ച് വെടിവെക്കും, തീരുമാനം എടുക്കും ഇനി വേണ്ട, ഇങ്ങനൊരു ലൈഫ് വേണ്ട എന്നുള്ളത്. എന്താണെന്ന് പറഞ്ഞാലും അതിന് പ്രതിവിധിയുണ്ട് തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇതിനനുസരിച്ച് ആ മാതാവ് മുന്നോട്ട് കൊണ്ടുപോയി ഒരു നല്ലൊരു കൗൺസിലിനെ സമീപിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മളെ ഇത്രയും എഴുതി അറിയിക്കാൻ കാണിച്ച ആ മനസ്സ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത ലെറ്ററിലേക്ക് പോയാൽ ലേഡീസ് ഒളിയിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന വളരെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രോഗ്രാം. അതിനാദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഒത്തിരി നന്ദി ഞങ്ങൾ പറയാം. ലേഡീസ് ഒളി, എൻ്റെ മകൾ ഇപ്പോൾ എംകോം ഫൈനൽ ഇയർ ആണ്. അവൾക്ക് 23 വയസ്സുണ്ട്. അവൾ നന്നായി പഠിക്കും, എല്ലാ കാര്യങ്ങൾക്കും സമർത്ഥയാണ്. അവളുടെ വിവാഹത്തെപ്പറ്റി മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. എന്നാൽ വളരെ അടുത്ത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു യുവാവിനെ അവൾ വിവാഹം കഴിക്കൂ എന്ന നിലപാടിലാണ് അവൾ. അതിനാൽ തന്നെ പല ആലോചനകളും പരാജയപ്പെടുകയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? ഇത് ശരിയാണോ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതും ഒരു മാതാവ് മകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. എംകോം ഫൈനൽ ഇയർ ആണ്, 23 വയസ്സുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് തൊട്ടേ ആലോചനകൾ ഈ കാലത്ത് തുടങ്ങും. എന്നാൽ ആലോചനകൾ പലതും വന്നത് പരാജയത്തിലേക്ക് പോയെന്നാണ് ഇവിടെ പറയുന്നത്. അതിന് കാരണം മകൾ പറയുന്നു വളരെ അടുത്തറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വിവാഹത്തിന് തയ്യാറാകത്തുള്ളൂ, നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ. എന്താന്ന് എനിക്ക് അത്രയ്ക്ക് എനിക്ക് അങ്ങ് പിടികിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക എന്ന് പറയുന്നത് വിവാഹത്തോടു കൂടിയാണ്, ഒരു പുരുഷനെ അറിയുക എന്ന് പറയുന്ന സെൻസ്. പക്ഷെ അടുക്കുക, അടുത്തതിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ എന്നതെങ്കിൽ അത് വലിയ അപകടമാണ്. അടുക്കും തോറും ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം ഉള്ള എല്ലാ തലമുറയിലും ഇപ്പോൾ ഉള്ള പിള്ളേരുകൾ എല്ലാവരും തന്നെ ഒരു ഒരു വർഷം ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു 6 മന്ത്സെങ്കിലും ഗ്യാപ്പ് വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. കാരണം ഫോണിലൂടെയാണേലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം വിവാഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ചിന്തയിലുള്ള ആൾക്കാരിപ്പം കൂടുതലായി കഴിഞ്ഞു. അപ്പം അതിനെപ്പറ്റി എന്ത് മാമിൻ്റെ അഭിപ്രായം? അതിനെക്കുറിച്ച് പറയുമ്പം ഒരു വർഷം മാതാപിതാക്കൾ ആലോചിച്ചതിന് ശേഷം ഒരു വർഷം ഗ്യാപ്പ് ഇടുന്നതിനെ കുറിച്ചാണോ ചോദിച്ചിരിക്കുന്നത്? മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി, പക്ഷേ അതിനകത്തും നമുക്കൊരു 80% പറയാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു പെർമിഷൻ വിവാഹത്തിന് മുമ്പുള്ളതായ എല്ലാറ്റിനും ഒരു ബൗണ്ടറി ഉണ്ട്, ബൗണ്ടറിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വിവാഹത്തിലൂടെയാണ് ഒരു ഓപ്പണിംഗ് ഉണ്ടാകുന്നത്. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വിവാഹത്തിലൂടെയാണ് ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീക്ക് കടന്നു ചെല്ലുവാൻ പറ്റുന്ന നിയമസാധുത. അതിനു മുമ്പ് അറിയുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു വിവാഹപൂർവ റിലേഷൻഷിപ്പിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്, ആ ഒരു അടുപ്പം, അത് തികച്ചും തെറ്റാണ്.
ദൈവവചന അടിസ്ഥാനത്തിൽ. ഒരു പക്ഷത്തേതും അവർക്ക് അടുത്ത് ഇടപെടാനും സംസാരിക്കാനതിൽ ഒരു പക്ഷേ തെറ്റില്ലായിരിക്കാം. പക്ഷേ അടുത്ത് ഇടപെടുന്നത് ഒരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ, സോറി, പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ്, ഒരു ചിന്താഗതിയും കുട്ടികൾക്ക് ഇന്നുണ്ട്. പക്ഷെ അത് 100% അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ പേഴ്സണൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം പേരൻസും സമ്മതിച്ച് അത് ഫൈനലൈസ് ചെയ്ത് ഒരു വർഷത്തിന് ശേഷമേ കല്യാണമുള്ളൂ, അല്ലെങ്കിൽ ഒരു 6 മന്ത്സിന് ശേഷമേ ഉള്ളൂ. എന്തുവാണേലും ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഏതായാലും ഫിക്സ് ആക്കി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സെക്സ് റിലേഷനിലേക്ക് കയറുന്നത് കൊണ്ട് എന്താണ് തെറ്റുള്ളത്? ഈ ചോദ്യം തന്നെ എന്നോട് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രീമാരിറ്റി കൗൺസിലിങ്ങിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാം ഞാൻ ഒരു ഞങ്ങൾ അറേഞ്ച്ഡാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പേരൻസിൻ്റെ സമ്മതത്തോടെയാ, അതിന് വിവാഹത്തിന് മുമ്പ് അതേ സെക്സ് ചെയ്താൽ എന്താ കുഴപ്പം? പക്ഷെ ദൈവവചനം അതിനെ പൂർണ്ണമായിട്ടും, വിവാഹം എല്ലാവർക്കും മാന്യം, വിവാഹത്തിൻ്റെ കിടക്ക നിയമപരമായി മാത്രമേ ഉള്ളൂ, അതിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, അതാ ദൈവിക വ്യവസ്ഥ. അതിനെതിരായിട്ട് വചനം നമ്മളെ അനുവദിക്കുന്നില്ല, അതാണ് അതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനോ പറ്റത്തില്ല, അത് തികച്ചും തെറ്റാണ്. ഇസ്രായേലിൽ കന്യകയല്ലാത്ത ഒരു സ്ത്രീയും ഉണ്ടാകരുതെന്നാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ദൈവവചന അടിസ്ഥാനം തികച്ചും തെറ്റാണ്, അത് അബ്യൂസാണ്, അതാണ് പറയാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു പക്ഷേ പലരും ഇപ്പോഴും പറയുന്നതും, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി തന്നെ ഇപ്പം വേറെ ഒരു ആ ഒരു ലെവലിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് നടന്നാലും യാതൊരു കുഴപ്പമില്ലെന്നുള്ളൊരു അത് ഒരു കാര്യം മനസ്സിലാക്കുന്ന, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹത്തിന് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അത് ദൈവം മനുഷ്യന് മാത്രം കനിഞ്ഞരുളിയിരിക്കുന്ന ഒരു 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 കഴിവാണ്. ആ കഴിവിനെ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്നത് വിവാഹമെന്ന ആ ഒരു നിയമസാധുതയിലൂടെ മാത്രമേ ഉള്ളൂ. വിവാഹത്തിനകത്തല്ലാത്തതെല്ലാം അബ്യൂസാണ്, അതെല്ലാം എന്താ പറയുക, വിക്കഡ്നെസ്സാണ്, അത് പാപമാണ്. വിവാഹത്തിന് വെളിയിലുള്ളതും വിവാഹത്തിന് മുമ്പുള്ളതുമായ എല്ലാ ലൈംഗികമായ തെറ്റുകളും പാപങ്ങളാണ്, അതാണ് വചനം പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ആ അമ്മ നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. പല ആലോചനകളും പരാജയപ്പെട്ടു. അപ്പം എന്തുവാണേലും ഒരു അമ്മ എന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ അവർക്കും അതിൻ്റെതായിട്ടുള്ള ആദികൾ കാണും. 23 വയസ്സായി മകൾക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത് പഠനത്തെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കൗൺസിലിനെ സമീപിക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ എന്തെങ്കിലും അഫെയർ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരാജയങ്ങൾ നേരിട്ടിട്ടാണോ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമെന്നും തിരിച്ചറിയുന്നില്ല. ഇന്നത്തെ മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? ബ്യൂട്ടി പാർലറിൽ പോകാനും വിവാഹത്തിന് വേണ്ട അറേഞ്ച്മെന്റ്സിന് ലക്ഷങ്ങൾ മുടക്കും, അവർക്കൊരു മടിയില്ല. എന്നാൽ ഒരു ചെറിയ ഒരു എമൗണ്ട് മുടക്കി ഒരു കൗൺസിലറെ കണ്ട് അവർക്ക് മെൻ്റലി അവരെ പ്രിപ്പയർ ആക്കാൻ ഒരു മാതാപിതാക്കൾ ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ നല്ല ഒരു 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 ബോധവൽക്കരണ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ, അങ്ങനെ നമ്മുടെ സഭകളിലോ ഒക്കെ സമൂഹങ്ങൾ നടത്താൻ പോലും ഇന്നത്തെ ആളുകൾക്ക് താല്പര്യമില്ലെന്നുള്ളത് തെറ്റായ ധാരണകളാണ്. അതേ മീഡിയാസിലൂടെ, അല്ലെങ്കിൽ അവർക്ക് ഡിജിറ്റൽ വേൾഡിൽ നിന്ന് അവർക്ക് കിട്ടുന്നതായ ഇൻഫർമേഷൻ അത് റിയൽ ആയിരിക്കണമെന്നില്ല, അത് പലപ്പോഴും അവർക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അറിവായിരിക്കും. 100% അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം റിയലായിട്ടുള്ളത് ജീവിതത്തിൽ മാത്രമാണ്, അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. മാം, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ സന്തുഷ്ടകരമായ ക്രിസ്തീയ കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതിന് ശേഷം നമ്മുടെ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നിയ സംശയങ്ങളും അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മളെ എഴുതി അറിയിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കണ്ടതിന് ശേഷം പലർക്കും ആ ഒരു നല്ല അവബോധം ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ലെറ്റേഴ്സ് ഒക്കെ വരാൻ കാരണം. അങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കും, പക്ഷെ അത് എവിടെയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നാണ് അറിയത്തില്ല. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യവും നാം ഇവിടെ സംസാരിക്കുന്നില്ല. എല്ലാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സൈക്കോളജി ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. മാം, ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, വിവാഹത്തിന് മുൻപേ മറ്റൊരു റിലേഷൻഷിപ്പില്ല, പക്ഷേ അത് മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയൻ വേറെ ആവാം, അല്ലെങ്കിൽ എന്തോ അവരുടെ സ്റ്റാറ്റസിന് പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും കൊണ്ട് മാതാപിതാക്കൾ അനുവദിക്കാതെ
പിന്നെ അവരുടെ ഇഷ്ടത്തിന് മറ്റൊരു വിവാഹത്തിലേക്ക് തയ്യാറാവുന്നു. അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് പോകുമ്പോൾ അവരുടെ ഫാമിലി റിലേഷൻഷിപ്പിനെ അത് മാരിറ്റൽ ലൈഫിനെ ബാധിക്കാറില്ലേ? അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ചെറുപ്പം മുതലേ ഒരു ബോധവൽക്കരണം കുട്ടിക്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത്. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന് ഒരൊറ്റ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് മറിയ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിന്നിൽ ഉത്ഭവമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അവൾ അന്താളിച്ച് നിൽക്കുകയാണ്. അവൾ ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പുരുഷനെ അറിയുക എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ്. അതിനു മുമ്പുള്ള ബന്ധങ്ങളെല്ലാം തികച്ചും അബ്യൂസാണ്, ചൂഷണമാണ്. അതിനെ ദൈവം വെറുക്കുന്നു. അതുകൊണ്ട് ഇത് പെർമിറ്റഡ് അല്ല. നമുക്ക് എന്തെല്ലാം ഫ്രീഡം ഉണ്ടെങ്കിലും നമുക്ക് ആ വിവാഹമെന്ന ആ വേലിക്കെട്ടിനുള്ളിൽ എന്താണ് ആ വിവാഹമെന്ന ഒരു ഓപ്പണിങ് വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെഡ്ലോക്ക് അഴിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അതിന് അതിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു മാരേജിലേക്ക് കടക്കുമ്പോൾ പലർക്കും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പല കാര്യങ്ങളും അറിയത്തില്ല. ആ കുടുംബജീവിതം എങ്ങനെ മുന്നിലോട്ട് കൊണ്ട് നയിക്കാവുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു മെച്യൂരിറ്റി, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു മെച്യൂരിറ്റി ഒന്നും ഫിസിക്കലാണെങ്കിലും ഇമോഷണൽ ഫിനാൻഷ്യൽ ആ മെച്യൂരിറ്റി ഒന്നും എത്തപ്പെടാതാണ് പലരും വിവാഹ ബന്ധത്തിലേക്കൊക്കെ കടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്തുകൊണ്ടും നല്ലതല്ലേ? തീർച്ചയായും എല്ലാ സമൂഹങ്ങൾക്കും, എല്ലാ ഹൈന്ദവ സമൂഹങ്ങൾക്കും ഇസ്ലാം സമൂഹങ്ങൾക്കും, അവർക്ക് അത്രയ്ക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ മറ്റുള്ളതായ നോമിനൽ ക്രിസ്ത്യൻസ് എല്ലാം, മെയിൻലൈൻ ചർച്ചസ് എല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ ഇത് വളരെ കുറഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് ത്വചനം നന്നായി അറിയാം, പക്ഷേ അത് വിശദമായ രീതിയിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പരസ്പരം അറിയാൻ പറ്റും കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, ഭാര്യയോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതം, നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഈ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇത്ര പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫേസ് ചെയ്യാൻ ഈസിയാണ്. എന്താണ് വരാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ഫേസ് ചെയ്യുവാൻ അവർ സജ്ജമാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും അത്യാവശ്യമാണ്. അതിനുശേഷം ഒരു മാറ്റ് ലൈഫിലേക്ക് കടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് എത്തപ്പെടാനുള്ള പ്രാപ്തിയിലേക്ക് അവരത് നയിക്കും. തീർച്ചയായും അവയർനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റിലകപ്പെടുന്നത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അറിയുക, അറിയുക, പരസ്പരം അറിയുക, ആദ്യം സ്വയം അറിയുക, പങ്കാളിയെ അറിയുക. അത് ലഭിക്കണമെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം മാം പറഞ്ഞ പോലെ സ്വയം അറിയുക, പങ്കാളിയെ അറിയുക. ഇപ്പോഴത്തെ കാലത്ത് സ്വയം അറിയുന്നില്ല, പങ്കാളിയെ അറിയാൻ പറ്റില്ല. അതെ, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാലേ ഉള്ളൂ എൻ്റെ വീക്ക്നെസ്സിനെ എനിക്ക് കുറച്ചുകൊണ്ടും വരാം, സ്ട്രെങ്തിനെ കൂട്ടിക്കൊണ്ട് വരാം. അപ്പോൾ അത് വളരെ നന്ന. അതേപോലെ പങ്കാളി, ഒരുപക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ പേര്, ഞാൻ ഗിരിജ സാം, ഗിരിജ പേരറിയായിരിക്കും, പക്ഷെ എന്നെ അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് അറിയുന്നത് എന്നിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ്. ജീവിക്കുമ്പോൾ അറിഞ്ഞറിഞ്ഞാണ് സ്നേഹിക്കേണ്ടത്. അറിയും തോറും സ്നേഹം വർദ്ധിക്കും. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, അറിഞ്ഞറിഞ്ഞ് സ്നേഹം. കർത്താവിൻ്റെ സ്നേഹം അങ്ങനെയായിരുന്നു. കർത്താവ് പറഞ്ഞത് ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13:34 ഇങ്ങനെ പറയുന്നത്, കർത്താവിന് പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അവിടെ 1 തൊട്ട് വായിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവ് തനിക്കുള്ളവരെ സ്നേഹിച്ചു, അവരെ അവസാനത്തോളം സ്നേഹിച്ചു, അറിഞ്ഞു സ്നേഹിച്ചു, പങ്കുവെച്ച് സ്നേഹിച്ചു, മുറിവേറ്റ സ്നേഹം, കഴുകുന്ന സ്നേഹം. നമ്മൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയൊരു സ്നേഹമായിരിക്കണം ആ കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ചിലർ സ്നേഹിക്കും, എങ്ങനെയാണെന്നറിയാമോ, എന്താ ബറബാസിനെ സ്നേഹിച്ചതുപോലെ, ഈശോയോടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള പക കാണിക്കാൻ ബറബാസിനെ വിട്ടുതരാൻ പറഞ്ഞു. ബറബാസിനോട് അവർക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല, പക്ഷേ കർത്താവിനോടുള്ള പക കാണിക്കണം എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, കൂടുതലും അമ്മായിമ്മയോടുള്ള പക കാണിക്കാനായിട്ട് എൻ്റെ അയലത്തെ അമ്മേനെ അമ്മയെന്ന് വിളിക്കും, അമ്മച്ചിയെന്ന് വിളിക്കും, അല്ലെ സ്വന്തം ഭർത്താവിനോട് വെറുപ്പ് കാണിക്കാനായിട്ട് അയാൾക്കുത്തെ ആളുകളുടെ ശ്രേഷ്ഠത പറയും, അല്ലെ സ്വന്തം ഭാര്യയോടുള്ള വെറുപ്പ് കാണിക്കാൻ അല്ലെങ്കിൽ ആ മറ്റുള്ള സ്ത്രീകളുടെ മഹത്വം പറയും. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനല്ല, അറിഞ്ഞു സ്നേഹിക്കണം. അറിഞ്ഞു സ്നേഹിക്കുന്ന സ്നേഹത്തിന് ആണ് വളരെ പ്രസക്തി കുടുംബജീവിതത്തിലുള്ളത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ
സ്വന്തം വീട്ടിൽ പേരൻസ് വഴക്കൊക്കെ പറയുന്ന കുഞ്ഞ്, പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞു, അവിടുത്തെ എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ പേരൻസ്, നമ്മളൊരു ഹസ്ബൻഡിൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ അമ്മായിപ്പൻ അമ്മായിമ്മ എന്നതിലുപരി ഒരു അമ്മ ഒരു പിതാവ് ഒരു എന്തുവാ ഫാദർ ആൻഡ് മദർ ബന്ധം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതാണ് കുടുംബത്തെ നിലനിർത്തുന്നതെന്ന് പറയുന്നത്. ഇൻലോസ് എന്ന് പറയുന്നത് എപ്പോഴും കുടുംബജീവിതം, ഞാൻ നേരത്തെ ഓർപ്പിച്ചത് അതാണ്, കുടുംബബന്ധം നിലനിർത്തുന്ന ആ വീട്ടിലെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ. അവരുടെ സ്നേഹവും അതേ സഹനവും അവരുടെയൊക്കെ കുടുംബത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം ഒക്കെയാണ് മറ്റുള്ളവരെ അവരിലേക്ക് ആകർഷിക്കുന്നത്. ആ ബന്ധം, ആ കുടുംബത്തിൻ്റെ ഊഷ്മളത നിലനിർത്തുന്ന ഒരു വാംത്തുണ്ട് എപ്പോഴും. ആ കുടുംബ ബന്ധത്തിൻ്റെ ആ ഊഷ്മളത നിലനിർത്തുന്നത് ആ വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടിയാണ്. അത് വളരെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ജീവിതം സന്തോഷകരമാകാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്ന് സ്വന്തം വീട്ടിൽ പറയുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടാൽ എതിർക്കുന്നത് പോലെ ഒക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരൻസും പറയുന്നത്. അതൊരു വലിയ ഇഷ്യൂ ആക്കി ഊതി പെരുപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി വീട്ടിലോട്ട് വിളിച്ചു പറയാം. അപ്പം വീട്ടിൽ നിന്ന് പേരൻസ് എന്തോ ഇപ്പം പറയുന്നേ, എങ്ങി പോരടി കൊച്ചു, നീ അവിടെ നിൽക്കണ്ട. അപ്പം പേരൻസും കൂടെ പോസിറ്റീവായിട്ട് പറയുമ്പോഴത്തേനും അവർക്കത് വളരെ എന്തുവാ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് പേരൻസ് ആണ് കൂടുതലായിട്ട് അവരെ അങ്ങനല്ല വേണ്ടത്, നീ അവിടെ പിടിച്ചു നിൽക്കണം, എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയും ഇങ്ങോട്ട് പോരെന്നുള്ള ഒരു ഇത് കൊടുക്കുമ്പോഴത്തേനും ഒരു പോസിറ്റീവ് സൈഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ പാളിച്ചയിലേക്ക് തന്നെ നയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻലോസ് ഉള്ള ബന്ധം അല്ലെങ്കിൽ അമ്മായിയപ്പൻ അമ്മായി അമ്മ അങ്ങനെ ഒരു ചിന്താഗതി, സ്വന്തം മാതാപിതാക്കളായി അവരെ കാണാൻ, ഭർത്താവ് സ്വന്തമായിരിക്കുന്നത് പോലെ തന്നെ സ്വന്തമായി മാറുകയാണ് ആ കുടുംബം കൂടി. അപ്പോൾ ആ അങ്ങനെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഒരു കടന്നു വരുന്ന പെൺകുട്ടിക്കുണ്ടായാൽ കുടുംബജീവിതം സന്തോഷകരമാകും. അല്ലാതെ എൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്നുള്ള ചിന്ത, നമ്മുടെ എന്നുള്ള ഒരു ബോധം ആ കുടുംബത്തിൽ വരുന്നതോടുകൂടി ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നതും. നാം ഒരു അനുഗ്രഹമായിരിക്കാം ആ കുടുംബത്തിൽ. ഇന്നലകളിൽ ഇല്ലാത്ത സന്തോഷവും സമാധാനവും ആനന്ദവും ഒക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഭാര്യ നിൻ്റെ വീട്ടിനകത്ത്, ഭർത്താവിൻ്റെ അടുത്ത് മാത്രമല്ല നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, അവർ രസം കൊടുക്കുക എന്നുള്ളതാണ് ഭാര്യയുടെ. മുന്തിരിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ രസം കൊടുക്കുക അല്ലേ. ആ വീഞ്ഞിൻ്റെ അനുഭവം, വീഞ്ഞ് വീടിൻ്റെ അനുഭവം എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഒരു സ്ത്രീ ഒരു യുവതി അല്ലെങ്കിൽ ഭാര്യയായി അവൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിന് അവരെ കുടുംബത്തിൽ രസം വീട്ടിനകത്ത്, അത് ഭർത്താവിൻ്റെ അടുത്തും ഇൻലോസിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ആ സംസാരം പെരുമാറ്റം ഇടപെടലൊക്കെ മറ്റുള്ളവർക്ക് രസം കൊടുക്കുന്നതായി, എൻ്റെ ഭാര്യ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ ഇഷ്ടമില്ല എന്ന് ഭർത്താവ് പറയണം, എൻ്റെ മമ്മി അവിടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മരുമോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വീട്ടിലൊരു സന്തോഷമില്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മനോഹരമായ ഒരു വാക്ക് തന്നെയാണ് നിന്റെ ഭാര്യ വീട്ടിനകത്ത്. അത് വളരെ അടിവരയിട്ട് ഇടുന്ന വായിക്കേണ്ട ഒരു കാര്യം. വീട്ടിനകത്ത്, വീടെന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു ഹൗസ് ഉണ്ടാക്കാം അല്ലേ, ഒരു ഭവനം ഉണ്ടാക്കാം, പക്ഷെ അത് വീടിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവന്നത് ആ വീട്ടിലെ സാധനം. അതേക്കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പല കാര്യങ്ങളും കുടുംബജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, വളരെ പരിശുദ്ധം അല്ല വിശുദ്ധമാണ് പാവനമാണ്. അപ്പോൾ ഇൻറ്റിമസിയുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇൻറ്റിമസി 24 മണിക്കൂറും ആർക്കെങ്കിലും പറ്റുമോ ഇൻറ്റിമസി നിലനിർത്താൻ? പ്രയാസമാണ്. പക്ഷേ എല്ലാ ദിവസവും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. അത് വളരെ, അതിന് വളരെ ശ്രദ്ധ വേണം, വളരെ കരുതൽ വേണം. അത് സ്നേഹമാകുന്ന എണ്ണ ആ പൽചക്രത്തിലൂടെ കറങ്ങുമ്പോഴാണ് അത്. ജീവിതം എന്ന് പറയുന്നത് ഒരു കറക്കമാണ്. ചിലപ്പോൾ അത് ജീവിതചക്രം ചിലപ്പോൾ മുന്നോട്ട് കറങ്ങും, ചിലപ്പോൾ അത് പുറകോട്ട് കറങ്ങും. പക്ഷെ അത് കറക്കത്തിലാണ് വിജയത്തിൻ്റെ പാതകളും അതേപോലെ തന്നെ പരാജയത്തിൻ്റെ വിഷമതകളുടെ ഘട്ടങ്ങളും വരും. പക്ഷേ ചക്രത്തിന്മേൽ തന്നെയാണ്, ട്രാക്കിൽ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് പ്രതീക്ഷകൾ നൽകുന്നത്. അപ്പോൾ അതിനാണ് മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. മൂല്യങ്ങൾ നിലനിർത്തണം, ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിലനിർത്തണം. മാം, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ആ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെ ആയിരിക്കണം.
നമ്മുടെ എപ്പിസോഡുകളൊക്കെ കണ്ട് നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ സംശയങ്ങൾ നമ്മൾ എഴുതി അറിയിച്ചത്. അതിനൊക്കെയുള്ള മറുപടികൾ നമ്മൾ കൊടുത്തു. അതൊക്കെ അവർക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊരു സഹകരിച്ച മാമിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം. ആ തുടക്കം വളരെ സക്സസ്സായി ജീവശ്വാസം തീരുന്നിടം വരെ കൊണ്ടുപോകുവാൻ എങ്ങനെ കഴിയും. അതെല്ലാം നിങ്ങൾക്ക് വളരെ ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിച്ച സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല ആൻസർ കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് കാണാം. അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.